അസ്സലാമു അലൈക്കും. ഇന്ന് നമുക്ക് ഒരു പുതിയ ഒരു ഇൻവെൻഷനായിട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബ്രെഡ് സ്ക്രബ് കൊണ്ട് ഒരു ക്ലേ ഉണ്ടാക്കാം. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് ബ്രെഡ് സ്ക്രബ് ഞാൻ എടുത്തിട്ടുണ്ട്, അത് നല്ലോണം പൊടിക്കണം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഫെവിക്കോൾ മിക്സ് ചെയ്യാം. ഒരുപാട് ഫെവിക്കോളൊന്നും വേണ്ടി വരില്ല, ഒരു ശകലം കുറച്ചെടുക്കാം. നല്ലോണം കുഴച്ച് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നല്ലോണം നല്ല ഞരടി നല്ല മിക്സപ്പ് ആക്കി എടുക്കാം. നല്ലോണം ഇത് പണ്ട് ചെയ്തൊരു ടെക്നിക്കാണ്, എനിക്കിപ്പോൾ ഓർമ്മ വന്നതാണ്. കാര്യം ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്ലേ കിട്ടാത്ത ഈ ടൈമിൽ ഇതെനിക്ക് വീണ്ടും അത് റിമെമ്പർ ആയതാണ്. ഇതിലെ കുറച്ച് വെള്ളം മിക്സ് ചെയ്ത് കൂട്ടിയെടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഒരുപാടാകരുതെന്ന് മാത്രം, നല്ലവണ്ണം സ്ക്വീസ് ചെയ്ത് നല്ല ഇതാക്കിയിട്ട് ഇതാക്കിയെടുക്കുക. ഇത് യാതൊരു കുഴപ്പമില്ല, നമ്മളിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് അതിൻ്റെ മുകളിൽ കൂടെ വാർണിഷ് അടിച്ചു കൊടുത്താൽ മതി. ഒരു കീടങ്ങളോ പ്രാണികളോ അങ്ങനെയൊന്നും ഒന്നും എഫക്റ്റ് ചെയ്യില്ല. അതിന് ഉണ്ടാക്കുന്നത് എന്തായാലും നല്ലവണ്ണം മിക്സപ്പ് ആക്കി എടുക്കണമെന്നുള്ളൂ. സെറ്റായി അത് നല്ല നല്ല ശരിക്കും ആ ക്ലേയുടെ അതേ ഒരു ഇതിന് ടെക്സ്ചറിൽ അത് വന്നിട്ടുണ്ട് നല്ല. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ടാൽക്കം പൗഡർ ഒന്ന് യൂസ് ചെയ്താൽ നല്ലതാണ് കേട്ടോ. അതിനൊരു എന്താ പറയുക, ഒരു ഗ്ലേസിങ് ഒരു ഇത്രയും കൂടെ ഒന്ന് ഫിനിഷിങ് കിട്ടും. കുറച്ച് ഏത് ടാൽക്കം ആയാലും കുഴപ്പമില്ല, കുറച്ച് ടാൽക്കം പൗഡറും കൂടെ മിക്സ് ചെയ്യും. അപ്പോൾ ഇനി ഇത്തിരി ടാൽക്കം പൗഡർ മിക്സ് ചെയ്യണം കേട്ടോ. ഒരുപാടൊന്നും വേണ്ടി വരില്ല, നമ്മൾ കുറച്ചൊന്ന് അതിൻ്റെ ഓരോ എന്താ പറഞ്ഞ അതിൻ്റെ ഒരു ഫിനിഷിങ് വരാനായിട്ട്. നല്ല സ്മെല്ല് ടാൽക്കം പൗഡർ ശരിക്കും വാങ്ങിച്ചാൽ യൂസ് ചെയ്യാറില്ല ഇവിടെ, ഇങ്ങനെ വെറുതെ ഇരിക്കുള്ളൂ. നല്ല നല്ല അതിൻ്റെ ടെക്സ്ചർ തന്നെ ഡിഫറെൻ്റായി ഉണ്ടോ, നല്ല മിനുസമായി. ഇനിയിപ്പോൾ നമുക്കത് യൂസ് ചെയ്യാനുള്ള പരുവത്തിലായിട്ടുണ്ട്. ഈ ഫെവിക്കോൾ എടുക്കുമ്പോൾ ശകലം വെള്ളം കൂടെ മിക്സ് ചെയ്താൽ ഒന്നും കൂടെ നല്ല കേട്ടോ. ഇനി അങ്ങനെ അല്ലെങ്കിലും കുഴപ്പമില്ല. ടാൽക്കം പൗഡർ ശരിക്കും നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചിട്ട് പിന്നെയും ബാക്കിയൊക്കെ ഇരിക്കുന്നുണ്ടോ, അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഈ ഷവർ ടു ഷവറിലെ ഈ എന്താണ് മറ്റേ ചൂട് വരുവിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന പൗഡർ ആദ്യം ഇതിനായിട്ടെടുക്കാം. ഏത് പൗഡറാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നല്ല ഫിക്സായി വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നോക്കാം. അങ്ങനെ നമുക്ക് ഒരു കുപ്പി കിട്ടിയിട്ടുണ്ട്, നല്ല അടിപൊളി ഒരു ബ്ലാക്ക് കുപ്പി, നല്ല ഫിനിഷിങ്, അത് കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നമുക്കിതിൽ അപ്ലൈ ചെയ്യാൻ തുടങ്ങാം. കുറച്ച് റോസ് ഫ്ലവേഴ്സാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നിങ്ങൾക്കും വളരെ ഈസിയസ്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റിയൊരു ഫ്ലവറാണത്. റോസ് ഫ്ലവർ പെട്ടെന്ന് പണി തീരുന്നൊരു കാര്യമാണ്, നമുക്ക് ഇഫ്താറൊക്കെ ആയതുകൊണ്ട് പറഞ്ഞാൽ ഇത് കഴിഞ്ഞിട്ട് വേണം ഇഫ്താറിനുള്ള വർക്ക് തുടങ്ങാനായിട്ട്. ഈ നോമ്പിൻ്റെ ടൈം ആയതുകൊണ്ടാണ് കേട്ടോ ഇത്തിരി തിരക്ക്. പക്ഷേ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാനും പറ്റില്ലല്ലോ, കമ്മിറ്റ്മെൻ്റ് ആയിപ്പോയില്ലേ, കണ്ടില്ലെങ്കിൽ ചോദിക്കാനൊക്കെ ആൾക്കാരായിപ്പോൾ. അപ്പോൾ നമുക്ക് തുടങ്ങാം. കുറച്ച് ക്ലേ എടുക്കാം, നല്ലോണം കയ്യിൽ നല്ലോണം ഫ്ലെക്സിബിളാക്കുക. ആദ്യം എടുത്തിട്ട് കുറച്ച് ഇങ്ങനെ കയ്യിൽ ഉരുട്ടി, സാധാരണ ക്ലേ ഉണങ്ങുന്ന മാതിരി തന്നെ അതേമാതിരി തന്നെ ഉണങ്ങും കേട്ടോ. അതിന് ഒരുപാട് ടൈമൊന്നുമില്ല, പെട്ടെന്ന് ഉണങ്ങും. ഒരു ദിവസം ഇരിക്കുന്നതോടെ അത് ഉണങ്ങും, എയർ കോണ്ടാക്റ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇതെടുക്കാം, നമുക്കത് അടുത്ത് ചുരുട്ടിയിട്ട് ആദ്യത്തെ റോള് നമ്മൾ റോള് ചെയ്തപ്പോൾ അതൊക്കെ ഒന്ന് ഉരുട്ടിയിട്ടാണ് ചെയ്യുന്നത്. രണ്ടാമത്തത് നമ്മൾ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ എടുത്ത് വെച്ച് കൊടുക്കാൻ പറ്റില്ല. അതേപോലെ വെച്ച് വെച്ച് നമ്മൾ അത് ഫിനിഷ് ചെയ്യും. അതിൻ്റെ അതിന് അടുത്തത് അതിൻ്റെ ഓപ്പോസിറ്റ് അതേപോലെ വെക്കുക.
പെട്ടെന്ന് തീർക്കാവുന്നൊരു കാര്യമാണോ? അതോ റോസ് ഫ്ലവറോ അല്ലെങ്കിൽ അതിനൊരു യെല്ലോ യെല്ലോ കളറോ അല്ലെങ്കിൽ റെഡ് കളറോ, ഈ രണ്ട് കളേഴ്സ് നല്ലതായിരിക്കും. കാര്യം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആയതുകൊണ്ട് റെഡായാലും യെല്ലോ ആയാലും നല്ല ഭംഗിയായിരിക്കും അതിന് കാണാനായിട്ട്. ഓക്കെ, മൂന്നോ നാലോ ഫ്ലവേഴ്സ് ചെയ്യും. അങ്ങനെ ഫ്ലവേഴ്സ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലീവ്സ് നോക്കാം കേട്ടോ. ലീഫ് ഉണ്ടാക്കാൻ തുടങ്ങും. ലീഫ് ഉണ്ടാക്കി നമുക്ക് അതിന് വെയിൻസ് കൊടുക്കാനായിട്ട് ഒരു ഒന്നില്ലെങ്കിൽ ഒരു നേരിയൊരു യൂപ്പിലോ അല്ലെങ്കിൽ ഒരു സ്കെയിലിൻ്റെ സ്കെയിലോ ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ വെയിൻസ് പൊതുക്കി കൊടുക്കും. കൊടുത്തിട്ട് ഒരു നാലഞ്ച് ലീവ്സ് നമ്മുടെ ഇഷ്ടം വരാത്ത ലീവ്സ് നമ്മൾ ഉൾപ്പെടുത്തും. നമുക്ക് ഫ്ലവേഴ്സ് നടുക്ക് വെച്ചിട്ട് നമുക്ക് ചുറ്റും അത് ഒട്ടിച്ചു കൊടുക്കാം. നമുക്ക് ഇനി ഒട്ടിക്കാൻ തുടങ്ങാം. മെറ്റാലിക് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ്. മെറ്റാലിക് ഷെയ്ഡ് ഇപ്പോൾ തൽക്കാലം ഇല്ല, സാറില്ല. നമുക്ക് ഈ റെഡ് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു റൗണ്ട് ഷേപ്പ് അതിൻ്റെ മുകളിലുണ്ട് കണ്ടോ. ആ റൗണ്ടിലായിട്ട് വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് ഒട്ടിച്ച് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം ഒന്ന് പതുക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യേണ്ടി വരും കൈയും കൊണ്ട്. അതേ അല്ലെങ്കിൽ അതേ ഡയറക്ഷനിൽ കുപ്പി പതുക്കെ ഒന്ന് കിടക്കുന്ന ഡയറക്ഷനിൽ വെച്ചിട്ട് പതുക്കെ ഒന്ന് അവർ താങ്ങു കൊടുക്കാം ഉണങ്ങുന്ന വരെ, അല്ലെങ്കിൽ അത് ഊർന്ന് വീണുപോകും. കാര്യം നമ്മൾ ഈ കുപ്പിക്ക് വേറെ കവറിങ് ഒന്നും കൊടുക്കുന്നില്ല. മറ്റേ ടിഷ്യൂ പേപ്പർ കൊണ്ടൊന്നും അങ്ങനെ കൊടുക്കേണ്ട കാര്യമില്ല. നല്ല കളറാണ് ഈ കുപ്പി. നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് കവർ ചെയ്യണതൊക്കെ അതിൻ്റെ വൃത്തിയടക്കം മറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സപ്പോർട്ട് ചെയ്യാം ഉണങ്ങട്ടെ. അത് ഉണങ്ങി വരുമ്പോഴത്തേക്കും നമുക്ക് സൈഡിലെ പതുക്കുക ലീഫൊക്കെ ഒന്ന് ലെവലായി കൊടുക്കാം. ഉണ്ടോ, അടിപൊളിയായിട്ടില്ലേ. ഇനി വേണമെന്നുണ്ടെങ്കിൽ ആ മൂടിയുടെ സൈഡിൽ അവിടെ ആയിട്ട് നമുക്ക് മൂടി മറയ്ക്കാൻ വേണ്ടിയിട്ട് കയറ് ഉണ്ടെങ്കിൽ കയറ് ചുറ്റിക്കൊടുക്കാം. കയറെന്ന് പറഞ്ഞാൽ മറ്റേ ചണമില്ലേ, മറ്റേ അത് വേണമെങ്കിൽ ചുറ്റിക്കൊടുക്കാം. അതല്ലെങ്കിൽ എൻ്റെ കയ്യിലിപ്പോൾ അതില്ല, അതുകൊണ്ട് ഞാൻ ക്ലേ എടുത്തിട്ടുള്ള ടെക്നിക്കാണ് എനിക്ക് തോന്നിയത്. ക്ലേ മയിൽ നേരതായിട്ട് നമ്മൾ ഉരുട്ടിയിട്ട് ചണത്തിൻ്റെ ഷേപ്പിലാക്കിയിട്ട് അപ്പോൾ അതൊക്കെ അത് ചുറ്റിക്കൊടുക്കും. അപ്പോൾ അത് ഒരു ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ഐഡിയ എന്താണെന്ന് വെച്ചാൽ ഒരു പ്ലാന്റ് ഇങ്ങനെ ചുറ്റിയിരിക്കുന്ന മയിൽ ചെയ്യാനായിട്ട്. അത് ചുറ്റാൻ പോയപ്പോൾ അത് ചുറ്റാൻ പോയപ്പോഴത്തേക്കും അതാണ് ഈ പിന്നെ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാനത് ശരിയാക്കിയത് കേട്ടോ. അങ്ങനെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് പെയിൻ്റ് ചെയ്യാം അല്ലേ. ഇത് ഉണങ്ങി ശരിക്കും നല്ലോണം ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ധൈര്യമായിട്ട് അതിൽ അപ്ലൈ. അപ്പോൾ നമ്മുടെ കുപ്പി ഉണങ്ങി തുടങ്ങിയിട്ടുണ്ട്. കുപ്പിയിലെ ഫ്ലവേഴ്സ് നാവെന്താ വഴങ്ങാത്ത. അപ്പോൾ കുഞ്ഞുങ്ങളെ നമുക്ക് എന്താ കളേഴ്സ് വേണം നോക്കാം. റെഡ് ഉണ്ട്, യെല്ലോ എടുത്തിട്ടുണ്ട്, ഓറഞ്ച് ഷെയ്ഡ്സ് കൊടുക്കാനായിട്ട് ഗ്രീൻ എടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ബ്രഷ് അത് ഒന്ന് വെള്ളത്തിൽ നനച്ചെടുക്കുക. അത് ഒന്ന് ഉണങ്ങി തുടങ്ങിയിട്ടുള്ളൂ, പതുക്കെ നമുക്ക് ടച്ചപ്പ് നടത്താം. കാര്യം വെച്ചാൽ ഇത് ഉണങ്ങാൻ ഒരുപാട് നമുക്ക് വെയിറ്റ് ചെയ്യാൻ ടൈമില്ല. റെഡ് കുറച്ച് വെള്ളത്തിൽ മുക്കിയിട്ട് ചെയ്യാം കേട്ടോ, അതിന് കുഴപ്പമില്ല.
ഓക്കെ, ഇനി നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഇതിന് നമുക്ക് ചെറിയൊരു ഓറഞ്ച് ഷെയ്ഡ് കൊടുക്കണ്ടേ? എന്നിട്ട് നമുക്ക് ഗ്രീൻ കൊടുക്കാം. ഓക്കെ, ഓറഞ്ച് ഷെയ്ഡ് ഫ്ലവേഴ്സിന് എപ്പോഴും ഒരു ഡബിൾ ഷെയ്ഡ് കൊടുക്കുന്ന നല്ലതാണ് എന്തിനാണെങ്കിലും. ഒരു ടച്ചപ്പ്. സോ ഈ ഫ്ലവർ മുട്ടിക്കണ്ട, നമുക്ക് വിട്ടു പോകണം. നമുക്കൊന്ന് ഒട്ടിക്കാം കേട്ടോ. അങ്ങനെ ഇളകി പോകുന്നത് ഒട്ടിച്ചിട്ടുണ്ട്. നമുക്ക് തുടങ്ങാം. അപ്പോൾ ഒന്നും കൂടെ ടച്ചപ്പ് നടത്തേണ്ടി വരും നമ്മൾ. ഓക്കെ, ശരിക്കും ഉണങ്ങാണ്ട് ചെയ്താൽ ഈ പറഞ്ഞമാതിരി നമുക്കൊരു ധൈര്യത്തോടെ ചെയ്യാൻ പറ്റില്ല. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ എനിക്ക് ഇഫ്താറും കാര്യങ്ങളും നമുക്കുള്ള നോമ്പിന് ടൈമായതുകൊണ്ടാണ് നമുക്കേ. പക്ഷേ തിരക്കുള്ള ടൈമല്ലേ ഇപ്പോൾ. പക്ഷെ എനിക്ക് നിങ്ങളെ കാണാതിരിക്കാനും പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ ധൃതി പിടിച്ച് എൻ്റെ ഇടയിൽ ഓടി വന്നത്. ഭയങ്കര കമ്മിറ്റ്മെൻ്റാണ്. ഇടയ്ക്ക് കണ്ടില്ലെങ്കിൽ ചോദിക്കാനും പറയാനൊക്കെ ആൾക്കാരുണ്ടേ. എന്താണ് സഖാവേ, കുറേ നാളായാലോ കണ്ടിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ലീഫ് നമുക്ക് റെഡ് കൊടുത്താലോ. എനിക്ക് ഇടയ്ക്ക് അങ്ങനെ ഓരോ വട്ടൊക്കെ ഉണ്ടേ. നിങ്ങൾക്കുണ്ടാവും ചിലപ്പോൾ അല്ലേ. സ്വതവേ എല്ലാ ആർട്ടിസ്റ്റുകൾക്കും ഉണ്ട് ഇത്തിരി വട്ടം. ഇനി ഏതൊക്കെ ഇളകിപ്പോവാവും നോക്കാം. ഇനി നമുക്ക് ബ്രഷ് ഒന്ന് കഴുകാം. ഇത്തിരി എല്ലോ അടിക്കാം ലീഫിൽ. ഇതിനൊക്കെ ഇത്തിരി എല്ലോ അടിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള കളറൊക്കെ അപ്ലൈ ചെയ്യാം. ഫൈനൽ സ്റ്റേജ് നന്നായി വന്നാൽ മതി. ഇനി നമുക്ക് ഗ്രീൻ അടിക്കാം. ഓക്കെ, അതിൻ്റെ സൈഡിൽ. ആഹാ, എന്താ ഭംഗി, ഇപ്പോൾ നല്ല ഭംഗിയാണ് വരുന്നുണ്ടല്ലേ. ക്യാമറ നീങ്ങി പോകുന്നുണ്ടോ? കയ്യിൽ ക്യാമറ ഉണ്ട്. ഇനി നമുക്ക് മുകളിൽ കൊടുക്കാം. ഗ്രീൻ വള്ളി ചുറ്റിയമാതിരിക്കട്ടെ. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലീഫൊക്കെ അതിൽ ഒട്ടിക്കായിരുന്നു. ഇനിയിപ്പോൾ രണ്ടാമത് ബ്രെഡ് ഒക്കെ എടുക്കണം എനിക്ക്. തൽക്കാലം ഇങ്ങനെ ഇരിക്കട്ടെ. ചിലപ്പോൾ കുറച്ച് കഴിയുമ്പം ഒരു ഫൈനൽ സ്റ്റേജ് എനിക്ക് ടൈം കിട്ടുമ്പോൾ ഇനിയും ഡെവലപ്മെൻറ്റ്സ് വരുമല്ലോ. നമുക്കൊരു യെല്ലോ ടച്ചപ്പ് കൊടുത്താം. ഓക്കെ, നമ്മുടെ കുപ്പി അടിപൊളി കുപ്പിയായിട്ടുണ്ട്. ഓക്കെ, ട്രൈ ചെയ്ത് നോക്കുക, പിന്നെ കമൻസ് ഒക്കെ ഇടുക. ഓക്കെ, ട്രൈ ചെയ്തിട്ട് ഫോട്ടോസൊക്കെ ഇട്ട് തരണം കേട്ടോ. ഓക്കെ മക്കളെ, അസ്സലാമു അലൈക്കും, ബൈ ബൈ.